നേരത്തെ ഈ ഒരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിൽ കോംപ്ലക്സ് നമ്പർ റേസ് ടു കോംപ്ലക്സ് നമ്പർ വരുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം ഇപ്പോൾ സെഡ് റേസ് ടു സി ആണെങ്കിൽ നമുക്ക് ഇ റേസ് ടു സി നാച്ചുറൽ ഓഗ്രതം സെഡ് എന്ന് എഴുതാം നമുക്ക് ഐ റേസ് ടു ഐ പറയുമ്പോൾ ഇ റേസ് ടു ഐ നാച്ചുറൽ ഓഗ്രതം ഐ നാച്ചുറൽ ഓക്രതം ഐ എങ്ങനെ കണ്ടുപിടിക്കാൻ അറിയാലോ നാച്ചുറൽ ഓഗ്രതം ഐ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഓഗ്രതം മോഡ് സെഡ് പ്ലസ് ഐ തീറ്റ തീറ്റ എന്ന് പറയണത് അവിടെ ആർഗ്യുമെൻ്റ് ആണ് ആർഗ്യുമെൻറ്റ് തീ ആർഗ്യുമെൻറ്റ് ജെഡാണ് അതുപോലെ തന്നെ മോഡ് ജെഡ് അവിടെ വണ്ണ് വരും അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ആംഗിൾ പൈ ബൈ ടുവും ടു എൻ ടു എൻ പ്ലസ് വണ് ഇൻറ്റു പൈ ബൈ റ്റൂം മോഡ് ജെഡ് വണ്ണാണ് അപ്പോൾ നാച്ചുറൽ വ്രതം വണ്ണ് സീറോ ആയതുകൊണ്ട് അത് ഇടില്ല നമ്മൾ ഐ ഇൻറ്റു പൈ ബൈ റ്റു ഐ പ്ലസ് വൺ മൈനസ് ടു എൻ പൈ ഐ വരും അപ്പം ഇതാണ് നമുക്ക് അതങ്ങനെ അങ്ങനെയാണ് ഇത് കിട്ടിയത് അപ്പോൾ എന്നെക്കോട്ട് സീറോ കൊടുക്കുമ്പോൾ നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ കിട്ടും ഇനി സിമിലർലി നമുക്ക് വേറൊരു പ്രോബ്ലം ഇതേപോലെ കോംപ്ലക്സ് നമ്പർ റേസ്റ്റ് കോംപ്ലക്സ് നമ്പർ വരുമ്പോൾ ഇങ്ങനെ എഴുതി അതിൽ നാച്ചുറൽ ഔകൃതം വൺ പ്ലസ് ആയി പറഞ്ഞാൽ നാച്ചുറൽ മോഡ് മോഡിസൈറ്റ് പറയുമ്പോൾ റൂട്ടി വരും പ്ലസ് ടു എൻ പ്ലസ് വൺ ഇൻറ്റു ഫൈ ബൈ ഫോർ ആണ് അവിടുത്തെ ആർഗ്യുമെൻ്റ് ഇനി ഇത് എങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടു കൊണ്ട് മൾട്ടിപ്ലൈ ആ ബ്രാക്കറ്റിൽ നോക്കുക ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടും മൈനസ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി അപ്പോൾ ഈ റേസ് ടു ടു ഇൻറ്റു നാച്ചുറൽ ഔഗ്രതം റൂട്ട് ടു പറഞ്ഞാൽ ഈ റേസ് ടു ടു റേസ്റ്റു വൺ ബൈ ടു ഹോൾ റേസ് ടു ടു അപ്പം ഈ ഈ റേസ് ടു നാച്ചുറൽ ഔഗ്രതം ടു എന്നാണ് വരിക ഈ റേസ് ടു നാച്ചുറൽ ഔഗ്രതം ടു പറഞ്ഞാൽ ഉത്തരം ടു ആണ് പിന്നെ ഈ ടു ഉള്ളിക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പൈ ബൈ ടു ആണ് വരിക പൈ ബൈ ടു മൾട്ടിപ്പിൾസിൻ്റെ പവറാണ് അപ്പോൾ എന്ത് വരും ഈ റേസ് ടു ടു എൻ പ്ലസ് വൺ ഇൻറ്റു ഫൈ ബൈ ടു ഐ വരും അപ്പോൾ നമ്മൾ കോസ് ഫൈവ് ബൈ ടു സീറോ മറ്റേ വണ് അങ്ങനെ ആ ഒരു ടേം അവിടെ എന്തുണ്ടാവില്ല ആ ടേം അവിടെ ഉണ്ടാവില്ല പിന്നെ മടുത്തത് ഈ റേസ്റ്റു മൈനസ് ഐ നാച്ചുറൽ ഉപകൃതം റൂട്ട് ടൂന്ന് വരും അപ്പോൾ അത് അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് എന്ത് സൈൻ ഇൻറ്റു നാച്ചുറൽകൃതം റൂട്ട് ടു പറഞ്ഞാൽ വൺ ബൈ ടു വൺ ബൈ ടു നാച്ചുറൽ ഔകൃതം ടു ആണ് അപ്പോൾ അതാണ് ഇവിടെ സൈൻ വൺ ബൈ ടു നാച്ചുറൽ വ്രതം ടു പ്ലസ് ഐ അതാണ് ഇ റേസ് ടു ഐ നാച്ചുറൽ വ്രതം റൂട്ട് ടുൻ്റെ എക്സ്പാൻഷൻ പിന്നെ ഇവിടെ ഐ ഉള്ളിക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഇത് മാത്രമാവും അതായത് ഫൈവ് ബൈ ഫോർ ടു എൻ പ്ലസ് വൺ ഇൻറ്റു ഫൈ ബൈ ഫോർ ഐന്ന് വരും അപ്പോൾ നമുക്ക് ടു ഇ റേസ് ടു ഫൈവ് ബൈ ഫോർ പ്ലസ് വൺ മൈനസ് ടു എൻ ഫൈവ് അങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ അടുത്തത് ഇതേപോലെ ഇവിടെ ജെഡ് ഫോർ പ്ലസ് ഫോർ ഐ ആണ് നമുക്ക് ക്യാപിറ്റൽ എൻ സെഡ് കണ്ടുപിടിക്കണം അതിൻ്റെ എക്സ്പ്ലനേഷൻ അതിൻ്റെ ഡെഫ് ഡെഫിനീഷൻ എന്തായിരുന്നു നാച്ചുറൽ ആർ ദ മോഡ് സെഡ് പ്ലസ് ഐ ഇൻഡു പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ് സെഡ് ആണ് അപ്പോൾ നമ്മൾ മോഡ് സെഡ് കണ്ടുപിടിച്ചു ആർഗ്യുമെൻറ്റ് സെഡ് കണ്ടുപിടിച്ചു അത് സബ്സ്റ്റ്യൂട്ട് ചെയ്തു പിന്നെ എന്താണ് അടുത്തത് ഇതേപോലെ തന്നെ ടൂ റേസ് ടു ഐയെ ഒരു കോംപ്ലക്സ് നമ്പർ റേസ്റ്റ് ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട് അത് നേരത്തെ പറഞ്ഞ് അതേപോലെ തന്നെ ചെയ്യാം ഇവിടെ ഒരു വ്യത്യാസം എന്താ കഴിഞ്ഞാൽ ഇവിടെ കോസ് ടു നാച്ചുറൽ ഔഗ്രതം ടു എഴുതിയിട്ട് ആ നാച്ചുറൽ ഔഗ്രതും ടുവിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ടു ഇൻറ്റു നാച്ചുറൽ ഔഗ്രതമൊക്കെ എഴുതി അങ്ങനെ ഇപ്പോൾ എക്സാമിന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ എഴുതാം ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിയാൽ മതി ടു നാച്ചുറൽ ഔഗ്രതം ടു പ്ലസ് ഐ സൈൻ ടു നാച്ചുറൽ ഔഗ്രതം ടു ഇനി അടുത്തത് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ സെഡിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം ഓക്കെ നമുക്ക് തന്നത് നമുക്ക് തന്ന ഒരു മിനിറ്റ് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കട്ടെ പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആ നമുക്ക് തന്നിട്ടുണ്ട് നാച്ചുറൽ അപകടം സെഡ് ഈക്വൾ ടു ഫോർ മൈനസ് ത്രീ ആയും തന്നിട്ടുണ്ട് അപ്പോൾ സോൾവ് സെഡ് സെഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം ഓക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാൽ സെഡ് ഈക്വൾ ടു ഇ റേസ് ടു ഫോർ മൈനസ് ത്രീ ആയി എന്ന് എഴുതാം അതായത് ഇ റേസ്റ്റു രണ്ട് സൈഡും നമ്മൾ എന്ത് ചെയ്യുക ഇ റേസ്റ്റു എടുക്കാം ഈ എക്സ്പണൻഷ്യൽ ഫങ്ഷനും നാച്ചുറൽ ലോകതവും ഇൻവേഴ്സ്ലി ആണ് അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇ റേസ് ടു നാച്ചുറൽ ലോഗരിതം സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് ആണ് വരിക അപ്പം സെഡ് ഇക്വൾ ടു ഇ റേസ്റ്റു ഫോർ മൈനസ് ത്രീ ആയി അപ്പോൾ ഈ റേസ് ടു ഫോർ ഇൻഡു ഈ റേസ്റ്റു മൈനസ് ത്രീ ആയി അപ്പോൾ ഈ റേസ്റ്റ് ഫോർ ഇൻഡു പിന്നെ ഈ റേസ് ടു മൈനസ് ത്രീ ആയി നമ്മൾ ചെയ്യുക അത്രേനേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഈ പ്രോബ്ലം ഇതിൽ നേരത്തെ സെഷനിൽ ഈ പ്രോബ്ലം നേരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിരുന്നില്ല നേരത്തെ അപ്പം ഇനി അടുത്തത് നമുക്ക് കോംപ്ലക്സ് ഇൻറ്റഗ്രേഷൻ ആണ് സെഷൻ